ഹായ് ഫ്രണ്ട്സ്, ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ കരളിന്റെ പ്രവർത്തനം നിർണയിക്കുന്ന രക്തപരിശോധനകളെ കുറിച്ചാണ്. നമുക്കറിയാം, പല സിനിമകളിലും മലയാള സിനിമകളിൽ പ്രത്യേകിച്ച് നീ കൂടുതൽ മദ്യപിക്കരുത്, കരൾ അടിച്ചു പോകും എന്ന് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് മദ്യം ഉപയോഗിച്ചിരുന്ന ഒരാള് ഡോക്ടർ പറയുന്നു മദ്യം ഉപയോഗിക്കരുതിനി, കരളാകെ നശിച്ചു എന്ന് പറയുന്നു. എന്നാലും അയാൾ മദ്യം ഉപയോഗിക്കുന്നു, പിന്നെ രക്തമോ മറ്റോ ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നത് പല വീഡിയോകളിലും കാണാറുണ്ട്. അപ്പൊ കരൾ എന്ന് പറയുന്നതിന്റെ പരിശോധനകൾ, ബ്ലഡിലെ പരിശോധനകൾ, അതിന്റെ പ്രവർത്തനം കറക്റ്റാണോ നിർണയിക്കുന്ന പരിശോധനകൾ, ഇവയാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പൊതുവില് പറയുന്നത്. ഇത് ഒരു കൂട്ടം ബ്ലഡ് ടെസ്റ്റുകളാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ടതും വളരെ വലുതുമായിട്ടൊരു അവയവമാണ് കരൾ. ഒരുപാട് ഹോർമോൺസും പ്രോട്ടീൻസും എൻസൈംസും എല്ലാം കരള് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഓർഗൻ എന്ന് വേണമെങ്കിൽ കരളിനെ വിളിക്കാം. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിലും ദഹന പ്രക്രിയയിലും കരളിനും കരളിന്റെ എൻസൈംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. കോമൺ ആയിട്ട് ആൾക്കാരെ സംബന്ധിച്ച് കരൾ രോഗം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തമാണ്, അല്ലെങ്കിൽ മദ്യപിച്ചുണ്ടാകുന്ന കരൾ രോഗമാണ്. ഇത് രണ്ടും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന പരിശോധനയിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഒരു കൂട്ടം ബ്ലഡ് ടെസ്റ്റുകളിലൂടെ കരളിന്റെ പ്രവർത്തനം കറക്റ്റ് ആണോ എന്ന് അറിയാനാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഒരു ഡോക്ടർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എപ്പോഴൊക്കെയാണ് ഒരു രോഗിയോട് നിർദ്ദേശിക്കാറുള്ളത്? പ്രധാനമായിട്ടും ഒന്ന്, അമിതമായിട്ടോ അല്ലെങ്കിൽ മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ മദ്യം കാരണം കരളിന്റെ രോഗം വന്നോ എന്ന് അറിയാനായിട്ടാണ് പ്രധാനമായിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുക. രണ്ട്, കരളിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും, ഉദാഹരണം ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ കോമൺ ഇതിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആകാം, ബി ആകാം, സി ആകാം, മഞ്ഞപ്പിത്തം വന്നാൽ കരളിന്റെ പ്രവർത്തനം അറിയാനായിട്ട് LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ മറ്റു പല രോഗങ്ങൾ, ഉദാഹരണത്തിന് നമുക്കറിയാം എലിപ്പനി പോലത്തെ രോഗങ്ങൾ ബാധിക്കുമ്പോൾ അത് കരളിനെയും ബാധിച്ച് കരളിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാം. അതുപോലെ ശരീരത്തെ ബാധിക്കുന്ന പല ഇൻഫെക്ഷൻസിലും ലിവറിന്റെയും തകരാറ് സംഭവിക്കുക. അപ്പൊ ഡോക്ടർ പലപ്പോഴും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ലിവറിനെ ബാധിക്കാം. ഉദാഹരണത്തിന് TBയുടെ മരുന്ന് നമ്മൾ മോണിറ്റർ ചെയ്യാതെ കഴിച്ചാൽ വേണമെങ്കിൽ കരളിനെ ബാധിക്കാം. ഇത് നിർണയിക്കുന്നതിനും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കും. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് സാധാരണ ബ്ലഡിലെ സിമ്പിൾ ആയിട്ടുള്ള പരിശോധനയിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെയാണ് കോമൺലി ആയിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ബിലിറുബിൻ അഥവാ ശരീരത്തിലെ മഞ്ഞ പിഗ്മെന്റിന്റെ അളവ്. ഒന്ന്, രണ്ട്, ഒരു കൂട്ടം എൻസൈംസ് ആണ്. എൻസൈംസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോട്ടീൻ അഥവാ പ്രോട്ടീനാണ് എൻസൈംസ്. അതായത് ഒരു രാസപദാർത്ഥത്തെ വേറൊന്നാക്കാൻ കാറ്റലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻസൈം എന്ന് പറയുന്നത്. ലിവറിൽ നിന്ന് കോമൺലി വരുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന എൻസൈംസ് എന്ന് പറയുന്നത് AST, ALT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഇവ മൂന്നുമാണ്. AST, ALT, അതുപോലെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ലിവർ പരിശോധനയാണ് രക്തത്തിലെ പ്രോട്ടീൻസിന്റെ അളവ് നിർണയിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിൻ ആണ്. ഇത് ലിവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ മറ്റ് പ്രോട്ടീൻസും ഗ്ലോബുലിൻസും ലിവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയും ലിവറിന്റെ പ്രവർത്തനത്തെ നമുക്ക് നിരീക്ഷിക്കാൻ ഉതകും. ഇനി ശരീരത്തിലെ രക്തത്തിന്റെ ക്ലോട്ടിങ്ങിൽ ലിവറിന് ഒരു വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഇതിന്റെ പരിശോധന പ്രോത്രോമിൻ ടൈം എന്ന് പറയും. ഇതും പലപ്പോഴും ലിവറിന്റെ ഫംഗ്ഷൻ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈ ഓരോ പരിശോധനകളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന്, ബിലിറുബിൻ. ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ അത് പ്രായമാവുകയോ കേടുവരികയോ സംഭവിക്കുമ്പോൾ ലിവർ അതിനെ മെറ്റബോളൈസ് ചെയ്ത് അതിന്റെ പ്രോട്ടീൻസിനെ വകതിരിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് ബിലിറുബിൻ എന്ന് പറയുന്നത്. ഇതൊരു മഞ്ഞ പിഗ്മെന്റ് ആണ്. ഇത് സാധാരണ കരൾ ഉൽപ്പാദിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് കരളിൽ നിന്നും വയറിലൂടെ ബൈൽ എന്ന് പറയുന്ന പിത്താശയത്തിലൂടെ ബൈലായിട്ട് കുടൽ വഴി പോവുകയാണ് ചെയ്യുന്നത്. കരളിന്റെ അസുഖം വരുമ്പോൾ ബിലിറുബിന്റെ പ്രൊഡക്ഷനും സിന്തസിസും അവതാളത്തിലാകുന്നു. അത് കാരണം ബ്ലഡിലെ ബിലിറുബിന്റെ അളവ് കൂടുന്നു. ബിലിറുബിന്റെ അളവ് കൂടുമ്പോഴാണ് സാധാരണ നമ്മുടെ കണ്ണ് പരിശോധിക്കാൻ വേണ്ടി മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അപ്പോൾ കരളിന്റെ അസുഖം വരുമ്പോൾ രക്തത്തിലെ ബൈൽ പിഗ്മെന്റ് കൂടുന്നു അഥവാ ബിലിറുബിൻ കൂടുന്നു. ഇത് നമുക്ക് ഒരു രോഗിയെ പരിശോധിക്കും മഞ്ഞപ്പിത്തമായിട്ട് അറിയുന്നു. ബ്ലഡ് പരിശോധിക്കുമ്പോൾ ബിലിറുബിൻ, ഡയറക്റ്റ് ബിലിറുബിനും ഇൻഡയറക്ട് ബിലിറുബിനും കൂടുതലായിട്ട് കാണുന്നു. അപ്പൊ ബിലിറുബിൻ കൂടിയാൽ കരളിന്റെ സിന്തറ്റിക് ഫംഗ്ഷൻ കുറഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എൻസൈംസ് എ എസ് ടി എ എൽ ടി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഈ എ എസ് ടിയും എ എൽ ടിയും സാധാരണ കൂടുമ്പോൾ കരളിന്റെ അസുഖം മഞ്ഞപ്പിത്തമായിരിക്കാം, ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരളില് ഫാറ്റി ലിവർ കൂടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നത് കരളിനെ ബാധിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട് സിറോസിസ് രോഗം, ഇത് വന്നു വരലും എ എസ് ടി എ എൽ ടി എന്ന് പറയുന്ന എൻസൈംസ് കൂടും. അത് എത്രത്തോളം കൂടുന്നതനുസരിച്ച് കരളിന്റെ ഡാമേജ് സിവിയർ ആണോ അല്ലേ എന്ന് പലപ്പോഴും ഡോക്ടർ കണ്ടുപിടിക്കാറുണ്ട്. അടുത്തത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഇത് സാധാരണഗതിയിൽ കരളിൽ കൂടുന്നത്, ബ്ലഡിൽ കൂടുന്നത് കരളിൽ നിന്നും ബൈൽ പിഗ്മെന്റ് പുറന്തള്ളുന്നതിലുള്ള തടസ്സം വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഒരു പിത്താശയത്തിൽ ഒരു സ്റ്റോൺ വന്നു എന്നിരിക്കട്ടെ, അങ്ങനെ മഞ്ഞപിത്തവും വരാം, അതോടൊപ്പം ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈമും കൂടാം. അപ്പൊ ഈ എൻസൈംസ് എത്രത്തോളം കൂടിയതനുസരിച്ച് ഡോക്ടർക്ക് ഏത് തരത്തിലുള്ള കരളിന്റെ അസുഖമാണ് ഈ ഒരു പ്രത്യേക രോഗിക്ക് വന്നത് എന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. ലിവറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ. ഈ പ്രോട്ടീനാണ് ബ്ലഡിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ. അപ്പോൾ കരളിന്റെ പ്രവർത്തനം കുറയുമ്പോൾ അത് മദ്യപിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിറോസിസ് രോഗം പിടിപെട്ടിട്ടായിരിക്കാം, ആൽബുമിൻ ഉണ്ടാക്കാനുള്ള കരളിന്റെ അളവ് കഴിവ് കുറയുന്നു, അത് കാരണം ബ്ലഡിലെ ആൽബുമിൻ കുറയുന്നു, ഹൈപ്പോ ആൽബുമിനീമിയ. അതോടൊപ്പം തന്നെ പലപ്പോഴും ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ബ്ലഡിൽ കൂടുകയും ചെയ്യും. അപ്പോൾ ആൽബുമിൻ കുറയുകയും ഗ്ലോബുലിൻ കൂടുകയും ചെയ്താൽ സിറോസിസ് പോലുള്ള രോഗം കരളിനെ ബാധിച്ചു എന്ന് വേണം സാധാരണഗതിയിൽ അനുമാനിക്കാനായിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റൊരു പരിശോധന എളുപ്പത്തിൽ ചെയ്യുന്നതാണ് പ്രോത്രോമിൻ ടൈം അഥവാ പി ടി ഐ എൻ ആർ എന്ന് പറയുന്നത്. ഇത് മറ്റ് പല കാര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ പൊതുവിൽ അക്യൂട്ടായിട്ട് അതായത് ഒരു ഹെപ്പറ്റൈറ്റിസ് രോഗം ഉദാഹരണത്തിന് ബാധിച്ച് നല്ല മഞ്ഞപ്പിത്തം കൂടി കരളിന്റെ പ്രവർത്തനം ഒരുപാട് കുറഞ്ഞാൽ ഈ പി ടി ഐ എൻ ആർ എന്ന് പറയുന്ന ബ്ലീഡിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അഥവാ ക്ലോട്ടിംഗ് ടെൻഡൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പരിശോധനയിൽ അബ്നോർമാലിറ്റി വരാം. പി ടി ഐ എൻ ആർ കൂടുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള പ്രോട്ടീൻസ് കരളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് അബ്നോർമൽ ആയെന്നും ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് പൊതുവിലൊരു അക്യൂട്ടായിട്ട് അതൊരു ഇൻഫെക്ഷൻ വന്നു, ഹെപ്പറ്റൈറ്റിസ് വന്നു, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അക്യൂട്ടായിട്ടുള്ള കരൾ രോഗം വന്നു, അങ്ങനെ വരുമ്പോഴാണ് ഈ പി ടി ഐ എൻ ആർ എന്നുള്ള പരിശോധനയിൽ പലപ്പോഴും അബ്നോർമാലിറ്റി കാണുന്നത്. ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗ അവസ്ഥയാണ് ഫാറ്റി ലിവർ. അഥവാ എല്ലാവരും പറയും എന്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ കണ്ടു, അല്ലെ കരളിൽ ഫാറ്റ് അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ. ഇത് ഇന്ന് ഒരു പൊതുവിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസ് കണ്ടീഷനാണ്. ഈ ഫാറ്റി ലിവർ എന്തുകൊണ്ടാണ്? പലപ്പോഴും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന വ്യതിയാനം കൊണ്ടായിരിക്കാം, അമിത വണ്ണം കൊണ്ടായിരിക്കാം, പ്രമേഹം കൊണ്ടായിരിക്കാം, രക്തത്തിലെ കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടായിരിക്കാം, മദ്യപിച്ച് കരളിന്റെ രോഗം വന്നതുകൊണ്ടായിരിക്കും, പല കാരണങ്ങളുണ്ട്. ഈ ഫാറ്റി ലിവർ പലപ്പോഴും അൾട്രാസൗണ്ട് സ്കാനിൽ ഡോക്ടർ കണ്ടുപിടിക്കുന്നു. ഈ ഫാറ്റി ലിവർ വരുമ്പോൾ ബ്ലഡ് പരിശോധിച്ചാൽ, നമ്മൾ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധിച്ചാൽ പലപ്പോഴും എൻസൈംസിലെ വ്യതിയാനം, അതായത് നേരത്തെ പറഞ്ഞ AST ALT ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഈ എൻസൈംസിൽ വ്യത്യാസം വരും. അത് എത്രത്തോളം കൂടിയതനുസരിച്ച് ഫാറ്റി ലിവർ കൂടുതലാണോ മൈൽഡ് ആണോ എന്ന് പലപ്പോഴും ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. കരളിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം അമിത മദ്യമാണ് കരളിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അമിതമായി മദ്യം ഉപയോഗിച്ചാൽ കരളിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്നു, ഒരുപാട് നാട് ഉപയോഗിക്കുമ്പോൾ ഇത് സിറോസിസ് രോഗം അഥവാ സ്ഥിരമായിട്ട് കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം മദ്യപിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യപിക്കുന്നതിന് മുമ്പ് ലിവറിന്റെ ഫംഗ്ഷൻ അമിത മദ്യപാനികളുടെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കൂടുതൽ ലിവറിന്റെ ഫംഗ്ഷൻ അബ്നോർമൽ ആണെങ്കിൽ മദ്യത്തിന്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപയോഗം നിർത്തണം. അപ്പോൾ സാധാരണഗതിയിൽ മദ്യപിക്കുന്നവരും മദ്യപിച്ച് സ്ഥിരമായ കരളിന്റെ രോഗം വന്നവരും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്കൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് ചെയ്യുന്നത് താങ്കളുടെ കരൾ കത്തിപ്പോയോ അതോ പ്രവർത്തനം നല്ലവണ്ണമാണോ എന്നറിയാൻ നല്ലതാണ്. താങ്ക് യു.